അടിച്ചോണ്ട് തന്നെ എവിടാ രാജാ തപ്പിയെടുക്കണവനെ പറയണ പെണ്ണിനെ തട്ടിക്കൊണ്ടു ആരാണെന്ന് ഞങ്ങളുടെ കോളനി കയറി അനാവശ്യം പറയരുത്. ഞങ്ങൾ അത്രക്കാരല്ല. എന്തോ കുഴപ്പമുണ്ടായിരുന്നു. അഡീഷണൽ ഡി ജി പി സംഘം വന്ന് ചാടിയിട്ടു. അവര് നമ്മുടെ ആൾക്കാരെ തല്ല എന്താ കാര്യം അറിയില്ല. ഏതായാലും ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ മോളെയും കൂടെ കണ്ട അയാൾ ഇല്ലാത്ത കഥകളുണ്ടാക്കും. പത്രസേ നീ മീരയും കൊണ്ട് വയ്ക്കോ. നിനക്ക് കാര്യമാണ് അല്ലടാ. എവിടെടാ കഴിവറമ്മൻ പറടാ. എന്താ സാർ പ്രശ്നം? താനം താനെന്താ അവിടെ? ചുമ്മാ ഈ വഴി വന്നാണ് സാർ. ചേരിയിലെ ഏതോ ഒരു തെണ്ടി കഴിവറമ്മൻ മന്ത്രി അവറാച്ചന്റെ അനിയൻ ആന്റണിയുടെ മോളെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഏതറായർപ്പാളി, നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ അമേരിക്കയ്ക്ക് പോകേണ്ട പെണ്ണാ. ഈ ചേരിയിലെ ഏതൊരു തെണ്ടിച്ചെറുക്കൻ അവളെ പറയാൻ നടക്കാൻ നോക്കിയിട്ട് കുറെ നാളുകളായി. അവനെ പിടിച്ച് കുറെ ദിവസമായി ഞാൻ അവളെ പുറത്തിറക്കിയിട്ടില്ല. ഇന്ന് കോളേജ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഞാൻ അപ്പം തട്ടിക്കൊണ്ട് പോയി. ദേ കാശിത്തള്ളയുടെ വീട്ടിലൊരു പെണ്ണ് വന്നിരിക്കുന്നു. വാടോ രാജാ. കുടുംബത്തിന്റെ മാനം കളയാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കാനുള്ള നിന്നെ ഞാൻ ഇവളെ തള്ളിട്ട് എന്താ കാര്യം? അനപ്പാ നമുക്ക് വേണ്ടത് അവനെയാ. ആരടി കാശി മുത്തശ്ശി? നീയാണോടി കാശി തള്ള? ഈ പെണ്ണെങ്ങനെ ഇവിടെ വന്നത്? സത്യമായിട്ട് ഇങ്ങനെ ഒരു പെണ്ണ് ഇവിടെ വന്നത് എനിക്കറിയില്ല സാറേ. അവർക്കറിയാടോ, രണ്ട് നല്ല പെട കൊടുക്ക്, കിളവി തത്ത പറയണമെന്ന് പറയും. മര്യാദക്ക് പറഞ്ഞോ തള്ളേ, വയസ്സിയാണ് ഞാൻ നോക്കിയാലാ പറയാൻ. ദൈവത്തിനാണ് എനിക്ക് അറിഞ്ഞൂടാ സാറേ, ഞാൻ പോയില്ലായിരുന്നു. വേണ്ട, ഇപ്പോഴങ്ങോട്ട് പോണ്ട. ഈ നിൽക്കുന്ന ഏതെങ്കിലും നായിന്റെ മക്കൾക്ക് അറിയാവടാ ആ തെണ്ടി ആരാണെന്ന്? നേര് പറഞ്ഞില്ലെങ്കിൽ ചേരി അടിച്ച് നിരത്തി കളയും ഞാൻ. ആറ്റുവാക്കര കുടുംബത്തിൽ കയറി തന്തയ്ക്ക് പുറക്കാഴ് കാണിച്ചവൻ ആരാണേലും ശരി, അവന്റെ ശവം കൊണ്ട് ഞങ്ങൾ പോവൂ. കണ്ണും വിളിച്ചത് കഥ ചെന്ന് വണ്ടി കയറടി. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? പുല്ലേ, നിന്നെ കൂടെ ഞാൻ പോവും. രാജാ പിടിച്ച് വണ്ടി കെട്ടണം. അവളൊന്നും ചെയ്യരുത്. ഓഹോ, അപ്പൊ നീയാണ് ഈ തെമ്മാടിത്തരം കാണിച്ചതല്ലേ? മാനവും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്ന് നീ പെണ്ണിനെ അടിച്ചോണ്ട് പോരുമോനെ. സാർ, ഞാൻ ആരെയും തട്ടിക്കൊണ്ട് വന്നിട്ടില്ല. ഈ കുട്ടി ഇവിടെ വന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. നീ ഇവളുമായിട്ട് പ്രേമത്തിലാണോ? ആണോടാ പറ അതെ. ആറ്റുവാക്കര കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നിനക്ക് പ്രേമിക്കണം അല്ലടാ ചെറ്റേ. അടിച്ച് കൊല്ലണ കോമസേവനെ. ഇനി അവനെ തല്ലരുത്. ആ പെണ്ണ് പറഞ്ഞ കേട്ടില്ലേ, ഇവനെല്ലാം അവളെ തട്ടിക്കൊണ്ട് പോകുന്ന. ഓഹോ, ഇവനെ തൊട്ടാ തനിക്ക് നോവല്ലേ? എനിക്കറിയാം തന്റെ ബലത്തിലാ ഇവൻ ഈ തെമ്മാടിത്തരം കാണിക്കുന്നതെന്ന്. ചേരിയിലെ തെണ്ടികൾക്ക് ഒരു പെണ്ണുകുട്ടി കൊടുക്കാൻ തുടങ്ങിയതാണ്. സാർ പ്ലീസ് പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. സാർ പറഞ്ഞ പണി ഞാൻ ചെയ്യാറില്ല, പക്ഷേ എന്ത് പണിയെടുത്തും നക്ഷത്രങ്ങളുടെ എണ്ണം കൂട്ടുന്ന ഡിപ്പാർട്ട്മെന്റിലെ പോലീസ് പിമ്പ് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഐ ഡോണ്ട് വാണ്ട് ടു ബെലിറ്റിൽ മൈ സെൽഫ് പ്ലീസ്. പറവച്ചേ, നീ എന്തിനാ തനി ഇറങ്ങി പോകുന്നത്? എനിക്ക് അപ്പൂനെ ഇഷ്ടം. ഇഷ്ടമാണെന്ന് വെച്ച് ആരും അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ടത്? ഞാനിന്ന് പോന്നില്ലായിരുന്നെങ്കിൽ ഇവരെന്നെ അമേരിക്കയ്ക്ക് വിടുമായിരുന്നു. എനിക്ക് അപ്പൂനെ വിട്ടു പോകാൻ പറ്റില്ല. ഈ അപ്പു ആരാ എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ കുട്ടി അവനെ ഇഷ്ടപ്പെട്ടത്? കിടക്കാൻ പട്ടുമത്തയും കഴിക്കാൻ സ്വർണത്തളികയും പരിചരിക്കാൻ ചുറ്റും പരിചാരകരുമുള്ള ഒരു വലിയ വീട്ടിലെ പെണ്ണാ നീ. അപ്പൂന്റെ വീട്ടിൽ കിടക്കാൻ ഒരു പായ പോലും കാണില്ല. വിദേശ നിർമ്മിത സ്പ്രേയുടെ മണമറിഞ്ഞ നിനക്ക് ഈ ചേരിയിലെ ദുർഗന്ധം സഹിക്കാൻ പറ്റില്ല. പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ പലതും തോന്നും, പക്ഷെ ജീവിതം ആരംഭിക്കുമ്പോഴേ എന്റെ കയ്പ് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പൊ ഇവരോട് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല, ഞാൻ പോവില്ല. എല്ലാം സഹിക്കാൻ തയ്യാറായി തന്നെ ഞാൻ വന്ന്. എല്ലാരും ചേർന്ന് എന്നെ പറഞ്ഞാച്ച സത്യായിട്ട് ഞാൻ ചത്തുകളയും. നീ ചത്താലും നിന്നെ കൂടെ ഞങ്ങൾ പോകും. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. പ്രായപൂർത്തി വന്നൊരു പെണ്ണാണ് അവള്. അവള് സ്വമേധ ഇറങ്ങി പോകുന്നതാണ്. ഇവിടെ നമുക്കോ നിയമത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പെണ്ണിന്റെ തീരുമാനമാണ് പ്രധാനം. മിസ്റ്റർ രാമനാഥൻ, ഈ ചേരികൂടി ഉൾപ്പെടുന്ന സിറ്റിയിലെ പോലീസ് കമ്മീഷണറാണ് നിങ്ങൾ. നിങ്ങളിപ്പോ ഈ പറയുന്നതും കാണിക്കുന്നതും ചേരിയിലെ എംബോക്കികളുടെ നേതാവിനെ പോലെയാണ്. നിങ്ങൾ നിങ്ങളുടെ പൊസിഷനും ഡിഗ്നിറ്റിയും മറക്കുന്നു. തൽക്കാലം രാമനാഥൻ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. സോറി സർ,
ഇക്കാര്യത്തിൽ സാറിനെ അനുസരിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. പൊസിഷനും ഡിഗ്നിറ്റിയും പ്രസ്റ്റീജും ഒക്കെ പണക്കാർക്ക് മാത്രമല്ല സാർ, പാവപ്പെട്ടവർക്കുണ്ട്. ചേരിയിൽ ജനിച്ചു പോയത് കൊണ്ട് ഇവർക്ക് ആത്മാഭിമാനവും അന്തസ്സുമില്ലെന്ന് ധരിക്കരുത്. അല്ല, ഇതൊന്നും സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പൂന്തുറക്കടപ്പുറത്ത് നൂറുകണക്കിന് ആളുകൾ വർഗീയ ലഹളയിൽ മരിച്ചു വീണപ്പോ എ സി റൂമിൽ നിന്ന് ഇറങ്ങാത്ത സാറിന്റെ നീതിബോധം ഒരു എസ് ഐ അന്വേഷിക്കേണ്ട പെണ്ണ് കേസിൽ ഉണർന്നെണീറ്റ് എന്റെ രഹസ്യം എനിക്ക് മനസ്സിലായില്ല. ഒരു ബറ്റാലിയൻ പോലീസുമായിട്ടുള്ള ഒരു കൊച്ചു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. സാർ, നമ്മൾ തമ്മിൽ ഗുസ്തി പിടിച്ച് കാക്കുകുപ്പായത്തിന്റെ വില കളയുണ്ട്. സാറിപ്പം മടങ്ങിപ്പോണം. നമുക്കൊന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. ഈ അന്തോണിച്ച നാറ്റുവാക്കരുടെ മത്തായിച്ചന്റെ മോനാണെങ്കിൽ, മാമോദീസ വെള്ളം തലയിൽ വീണോണാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോ എന്റെ മോളെ കൊണ്ടേ പോകൂ. തറക്കാൻ തുടങ്ങി തൽക്കാലം നമുക്ക് തിരിച്ചു പോവാം. താൻ ഇതെന്നതാ ഗോമസേ പറയുന്നത്? തിരിച്ചു പോകുന്ന ആനടി ചേട്ടാ നല്ലത്. തന്റെ പെൺകുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ നോക്കണം. താൻ ഇവരോട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കണം സാർ. വാന്തോണിച്ച കഴുവണ മോനെ, സ്വന്തം അനുദിനെ പോലെ കരുതി എന്നെ നീ എസ്പേടാൻ കൂലിയാക്കി നാടകം കളിക്കായിരുന്നല്ലോ. പേടികൊണ്ടാ ഞാൻ പറയാതിരുന്നേ. ഈ കുട്ടിയെ സ്നേഹിച്ചു എന്നല്ലാതെ ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോട് പൊറുക്കണം. സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. എന്തും ഇവിടെ ഞാൻ പറഞ്ഞു വിടണോ? സാറ് പറയ. സാറേ, എന്റെ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. അവക്ക് അവനെ, അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവരൊന്നിച്ച് ജീവിച്ചോട്ടെ. സാറ് വിചാരിച്ചാ മാത്രമേ നടക്കൂ. ഈ മുത്തശ്ശിയുടെ അപേക്ഷയായത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇറ്റ്സ് വെരി ഡിപ്ലിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് സീരിയസ് മാറ്റർ. അയ്യോ അങ്ങനെ പറയല്ലേ. പത്രോസേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഒന്നുകൂടി അടിച്ചേ. ഞാൻ പറഞ്ഞാ പുള്ളിക്കാരൻ എന്തും കേൾക്കും. എന്റെ മുഖത്ത് നോക്കാൻ തന്നെ പുള്ളിക്കാരന് പേടിയാണ്. നീ പേടിക്കണ്ട. പക്ഷേ സംഗതി പെൺപാണി ആയതുകൊണ്ടാ എനിക്കൊരു മടി. അയ്യോ ഇത് പെൺപാണി പോല. ഞങ്ങൾ തമ്മിൽ നേരത്തെ പ്രേമിച്ചതാ. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എടാ ഇപ്പൊ ഇവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ? പെണ്ണ് നിന്റെ കൂടെ രണ്ടു മാസം താമസിച്ചതിന് ശേഷവും വേണമെങ്കിൽ ഇത് പെൺപാണി വാക്കാം. അവക്ക് വേണമെങ്കിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ പോവുകയും ചെയ്യാം. എന്തും പറഞ്ഞു തോണ്ടിയത് ഞാനാ. എന്തും പറഞ്ഞു അവളുടെ ചരിത്രം നഷ്ടപ്പെടുത്തിയതും പറഞ്ഞു. ചരിത്രമല്ല, ചാരിത്രം. ആ സിർജിനിറ്റി, നിന്റെ സിർജിനിറ്റി കിട്ടാൻ പത്രോസന്റെ എന്തൊക്കെയാ പറയുന്നത്? അവളൊന്നും വന്നല്ലേ ഉള്ളൂ, ചേട്ടനടിച്ച് ഫിറ്റായ പട്ടിക്കഴി അറിയുവാനെ. നീ നോക്കണ്ട, നിന്റെ ഏമാന്റെ കാച്ചു പോയെന്നാ തോന്നണേ. അഡീഷണൽ ഡി ജി പി മന്ത്രിയൊക്കെ കൂടെ അങ്ങനെ കൊന്നാണും. ഈ പത്രോസ് പോകേണ്ടി വരുമല്ലോ അങ്ങേരെ കൊണ്ടുവരാൻ. ആരാടാ പ്രായപൂർത്തിയായ ചെറുപ്പക്കാരെല്ലാം വീട്ടിലേക്ക് രണ്ടേ ടോർച്ച് അടിച്ചു നോക്കണം. രാമനാഥൻ സാറാ വരുന്നത്. എന്റെ കാര്യം ശരിയാക്കണേ. നീ പൊക്കോടാ, ഇതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാ. നീ എന്റെ പ്ലാൻ ഉണ്ടോ? പ്ലാ പ്ലാ പ്ലാ. ആ ചെറ്റ കഴുവറണവൻ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ നടന്നിട്ട് ബാക്കിയുള്ളവൻ കിടക്ക പ്രതിയില്ലാത്തത്. നിന്നെ ഒന്ന് സ്നേഹിക്കാൻ കൊള്ളുകടാ പൊന്നൊക്ക. ബാക്കി പൂജിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. പൂജിപ്പിക്കാൻ എനിക്ക് മനസ്സില്ലാന്ന് മിസ്റ്റർ രാമനാഥൻ. നീ എന്താ വിളിച്ചേ? അല്ല മിസ്റ്റർ രാമനാഥൻ സാറിന്ന് വിളിച്ചത്തെ. പെണ്ണിനെ പറ്റിയും പ്രേമത്തിനെ പറ്റിയും സാറിന് ഒരു പുണ്ണാക്കും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം, ജയ്സി അപ്പു തമ്മിലുള്ള പ്രേമം ഗാഢമാണ്. ചങ്ങമ്പുഴയും രമണനും പോലെ, നയനാരി കരുണാരനും പോലെ. അതേപ്പറ്റി എന്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താടാ? എന്റെ അഭിപ്രായത്തിലാവും പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് കണ്ടു വാങ്ങിച്ചോടത്ത എന്നെ വേണം തല്ലാൻ. മൂക്കറ്റം വെള്ളം അടിച്ചോണ്ട് മോങ്ങുന്നു. പോയി വിളിച്ചോണ്ടവനെ. അപ്പേ അങ്ങോട്ടോടെ പോവോ. അല്ല അപ്പൊ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ എന്നെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞില്ല. എന്നോട് ചോദിക്കാതെ കണ്ണിക്കണ്ട തോന്നിവാസം കാണിക്കുന്നവനൊന്നും കയറി വരാനുള്ള വീടല്ലേ ഇത്. ചോദിച്ചിട്ടൊക്കെ പ്രേമിക്കാൻ പറ്റൂ? വേണ്ട, നീ പ്രേമിച്ച് മരിക്ക്. പിന്നെന്താ പ്രേമഭാചനത്തെ അവിടെ ഇട്ടുണ്ട് നീ മാത്രം ഇങ്ങോട്ട് വരുന്നുള്ളത്? അത് പിന്നെ സാറിന് സംശയം തോന്നണ്ടെന്ന് കരുതി. എന്ത് സംശയം? അല്ല, രാത്രിയിലെ ആകെ ഒരു മുറിയുള്ള വീട്ടിലെ ഞാനും ആ പെണ്ണും, ആ പെണ്ണും ഞാനും. എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ മാനക്കെട്ട് സാറിനല്ലേ. സംഭവിച്ചാ കൊന്നോളാം ഞാൻ. ഒന്നും സംഭവിക്കൂല, അമ്മച്ചാണ്, ഒന്നും സംഭവിക്കൂല. പിന്നെ നാളെ രാവിലെ അവളെ കൊണ്ട് വീട്ടിലാക്കിയേക്കണം.
വീട്ടിൽ കൊണ്ടാക്കാനോ? പറ്റിയല്ലേ. സാറ് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. എനിക്ക് നിങ്ങളുടെ കല്യാണം നടത്തി തരാമെന്ന് അവര് വാക്ക് തന്നു. സത്യമാണോ? സത്യം ചെയ്യിച്ചു. കല്യാണത്തിന് ശേഷം നിന്നെ അവർ അമേരിക്കയിൽ കൊണ്ടുപോകും. പക്ഷേ അതിനു മുമ്പ് അവരെ മാനം രക്ഷിക്കാൻ വേണ്ടി നീ ആ പെണ്ണിനെ അവിടെ കൊണ്ടു നാക്കണം. ഈശ്വര, ഞാൻ എങ്ങനെയാ സാറിനോട് നന്ദി പറയേണ്ടത്? നന്ദിയൊന്നും പറയണ്ട. അപ്പൊ കൂടെ സാറ് ചെല്ല്, ഇല്ലെങ്കിൽ ആ പെണ്ണ് പേടിക്കും. എന്നാ പോയിക്കോട്ടെ സാർ. പിന്നെ നീ തിന്നെ കിടന്നാ മതി. കല്യാണം കഴിയുന്നവരെ സെക്യൂരിറ്റിയുടെ ചാർജ് എനിക്കാ, മനസ്സിലായോ? അയ്യോ, ഞാൻ വേണേ മുറ്റത്ത് കിടന്നോളാം. സാറിന് വേറെ തോന്നരുത്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഗുഡ് നൈറ്റ്. എന്തിരിപ്പാ കുട്ടിയേത്, ഇന്നലെ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടച്ചോ നീ? എല്ലാം ഈശ്വരൻ നേരാക്കി തരും മോളെ. അപ്പൊ വന്നില്ലേ ഇതുവരെ? അവ രാമനാൻ സാറിനെ കണ്ടിട്ട് രാത്രി തന്നെ വന്നല്ലോ. ഇത്തിരി ഇരുട്ടിട്ടാ വന്നത്. പിന്നെ തന്നെ കിടന്ന് ഉറങ്ങി, ഉണങ്ങിട്ടില്ല. മുത്തച്ഛി കോലി പോയിട്ട് ഇപ്പൊ വരാം. എന്റെ മോള് സങ്കടപ്പെടുന്നു വേണ്ട കേട്ടോ. ദാ ചായ കുടിക്കും.